യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസിന്റെയും ലീഗിന്റെയും സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നു എന്നത് പ്രചാരണ രംഗത്ത് എൽ ഡി എഫിന് ഗുണം തന്നെയാണ് പക്ഷേ ആ അഡ്വാൻറ്റേജ് ലഭിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറും അത് പ്രചാരണത്തിലെ വിഷയമാക്കാൻ മുന്നോട്ട് പോകുമ്പോൾ പലയിടത്തും തർക്കങ്ങളാണ് പരസ്യ പ്രതിഷേധങ്ങളാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഭിന്നതകളാണ് നേരത്തെ ഉണ്ടായിരുന്ന അനുകൂല സാഹചര്യം എതിർ സ്ഥാനാർത്ഥി വൈകുന്ന അനുകൂല സാഹചര്യം അതൊക്കെ മുതലാക്കാൻ കഴിയാത്തൊരു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ടോ ഇടത് ക്യാമ്പിലും അല്ല ഇടതുപക്ഷത്ത് തർക്കം ഉണ്ട് എന്ന് പറയുന്നത് വളരെ ചുരുക്കം സീറ്റുകളിൽ മാത്രമാണ് നമുക്കതൊരു സ്വര പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിൽ ജനാധിപത്യ പാർട്ടികൾ സീറ്റ് നിർണയം നടത്തുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അത് പരിഹരിക്കുന്നതിന് ആ സംവിധാനത്തിനുള്ള പ്രാപ്തിയെ ആണ് നമ്മൾ വിലയിരുത്തേണ്ടത് ഇവിടെ സംബന്ധിച്ച് ഇപ്പോൾ കാര്യത്തിലൊക്കെ എത്ര രൂക്ഷമായ പ്രതിഷേധവും കുറ്റ്യാടിയിൽ സംഭവിക്കുന്ന അതല്ലോ പാർട്ടിക്ക് വളരെ വേഗത്തിൽ ഇടപെട്ടത് തിരുത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ പൊന്നാനിയിലും തിരുത്താൻ ഇടപെടലുകൾ നടത്തിയെങ്കിലും അത് ഇതുവരെ ശമിച്ചിട്ടില്ല പല ദിവസങ്ങളും തുടരുകയായിരുന്നു അങ്ങനെ പൊന്നാനിയോ കുറ്റ്യാടിയോ അങ്ങനെയുള്ള ചില മണ്ഡലങ്ങളിൽ ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നത് അത് ഞാൻ സ്വാഭാവികമാണ് എന്ന് പറഞ്ഞാൽ അതിലൊരു അസാധാരണമായ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അത് പരിഹരിക്കേണ്ടതാണ് ഇപ്പോൾ സണ്ണിക്കുട്ടി പറഞ്ഞതുപോലെ ഈ ഘട്ടത്തിൽ ഇനി കേവലം മൂന്ന് ആഴ്ച മാത്രമാണ് അവശേഷിക്കുന്നത് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് ഈ ഘട്ടത്തിലും ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയാതിരിക്കുന്നത് അത് അങ്ങേയറ്റം അപകടം വിളിച്ചു വരുത്തിയേക്കാവുന്ന ഒരു അവസ്ഥ തന്നെയാണ് കുറ്റ്യാടിയെ സംബന്ധിച്ച് അവിടുത്തെ പ്രവർത്തകരുടെ വികാരം ന്യായമല്ലേ കുറ്റ്യാടിയിൽ ഒരു വേരും ആളും സ്ഥാനാർത്ഥിയെ പോലെ കണ്ടെത്താൻ കഴിയാത്ത ഒരു പാർട്ടിക്ക് ആ സീറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധം ആ പ്രതിഷേധത്തിന് പരിഹാരം ആദ്യം കാണേണ്ടിയിരുന്നത് ഈ കേരള കോൺഗ്രസ് തന്നെയായിരുന്നു ജോസ് കെ വാണി തന്നെയായിരുന്നു അവർക്കത് വിട്ടു ഒഴിഞ്ഞു പോകാമായിരുന്നു പക്ഷെ അത് എല്ലാം നീട്ടിക്കൊണ്ടു പോകും തോറും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോ മിനിറ്റിൻ്റെയും മൂല്യം വളരെ വലുതായിരിക്കും

ഘടകപ്പെട്ട മറ്റൊരു പാർട്ടിയുടെ നേതാവ് മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി വരിക അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു അപ്പുറത്തേക്കുള്ള പരിഗണന കേരള കോൺഗ്രസ് കിട്ടിയെന്ന് സ്വാഭാവികമായ സംശയം വരില്ലേ എൽ ഡി എഫ് സംവിധാനത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ സണ്ണിക്കുട്ടി പറഞ്ഞല്ലോ ലീഗ് കോൺഗ്രസുമായുള്ള ഈ സാമീപ്യവും സഹവർത്തിത്വവും ലീഗിന് പോലും ദോഷങ്ങൾ അവരിലേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് മാണി എന്ന പാർട്ടി കടന്നു വന്നപ്പോൾ വല്ലാതെ ആഹ്ലാദിക്കുകയും അവരെ വല്ലാതെ പാമ്പർ ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ എല്ലാം കൊടുക്കുക കൊടുത്തുകൊണ്ടേയിരിക്കുക അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് പോകാൻ പാടില്ലാത്തതായിരുന്നു സാധാരണഗതിയിൽ പോവില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു ആദ്യമായിട്ടല്ലേ ഒരു 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 ഘടകകക്ഷിക്ക് സീറ്റ് കൊടുക്കുക രണ്ട് സീറ്റ് രണ്ട് സീറ്റൊക്കെ പേരിപ്പോൾ നമുക്ക് എടുത്തു പറയാമല്ലോ കുറ്റ്യാടിയും പിറവും അവിടെ സ്ഥാനാർത്ഥി പോലും ഇല്ല കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം അപകടകരമായ അല്ലെങ്കിൽ നമുക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് പിറവത്തെ ഒടുവിൽ സംഭവിച്ചത് എന്താണ് ഒരു പാർട്ടി മെമ്പർ ആയിരിക്കുന്ന ആൾ മറ്റൊരു പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുക അതിനെ ആ ലോക്കൽ കമ്മിറ്റി ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുക ജില്ലാ സെക്രട്ടറി പറയുന്നു ലോക്കൽ കമ്മിറ്റിക്ക് പുറത്താക്കാനുള്ള അധികാരമില്ല ഞാൻ ജില്ലാ കമ്മിറ്റി ഞങ്ങൾ പുറത്താക്കിയിട്ടില്ല ആ സ്ഥാനാർത്ഥി അസാമാന്യമായ വിജയ സാധ്യതയുള്ള ആളാണെന്ന് പറയുക അസാമാന്യമായ വിജയ സാധ്യതയുള്ള ആളാണെങ്കിൽ ഈ സാങ്കേതികമായ തടസ്സങ്ങളൊക്കെ ഒഴിവാക്കി സ്ഥാനാർത്ഥി നിർണയം നടത്തണമായിരുന്നു അത് നടത്താൻ കഴിയാതെ പോകുന്നത് എല്ലാ മണ്ഡലങ്ങളിലും നന്നായി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന ഒരു മുന്നണിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കല്ലുകടികൾ ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു ഈ സംസർഗം കൊണ്ടുള്ള പ്രശ്നമാണെങ്കിൽ ലീഗിന്റെ കഥ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞതുപോലെ കേരള കോൺഗ്രസിന്റെ കാര്യം അങ്ങും ഉദാഹരിക്കുകയാണല്ലോ അപ്പോൾ സി പി ഐ നേരത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ക്ഷമ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത നിലപാട് കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അവർ ആവർത്തിക്കുന്ന നിലപാട് അവർക്ക് ശക്തി ഉണ്ടെങ്കിൽ അത് വിജയിച്ച് കാണിക്കട്ടെ തെളിയിക്കട്ടെ എന്നാണ് കാനം അടക്കം പറയുന്നത് കോട്ടയത്തെ അവരുടെ ഏക സീറ്റടക്കം നഷ്ടമായിരിക്കുന്നു അപ്പോൾ കേരള കോൺഗ്രസിന്റെ ശക്തിയുടെ കാര്യത്തിൽ നേരത്തെ സി കോട്ടയം ജില്ലാ കമ്മിറ്റിയും ഇപ്പോൾ സംസ്ഥാന ഘടകവും പരസ്യമായി പറയുന്ന നിലപാട് ശരിവെക്കുകയാണോ താങ്കളും അല്ല കാനം പറഞ്ഞത് ശരിയാണല്ലോ അത് ഒരു പാർട്ടിയുടെ ശക്തി നമ്മൾ തിരിച്ചറിയുന്നത് അവർ എത്ര സീറ്റുകളിൽ വിജയിക്കുന്നു മത്സരിക്കുന്നതിലല്ലേ എത്ര സീറ്റുകൾ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് അതുകൊണ്ട് ആ പറഞ്ഞതിനോട് ആ അഭിപ്രായപ്പെട്ടതിനോട് ഞാൻ യോജിക്കുകയാണ് ഒരു പാർട്ടി കടന്നു വരുന്നു ആ പാർട്ടിയെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അവർക്ക് ഒരു ഇച്ഛാഭംഗവും ഉണ്ടാവാത്ത ഉണ്ടാവാൻ ഇടയില്ലാത്ത രീതിയിൽ അവരെ സ്വീകരിക്കുന്നു സൽക്കരിക്കുന്നു അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുന്നു പക്ഷേ അതിനർത്ഥം അതിനർത്ഥം പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ വിജയ സാധ്യതകൾക്ക് മങ്ങനേൽപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്നല്ല ആ ഒരു അപകടത്തെക്കുറിച്ച് കൂടിയാണ് കാനം സൂചന നൽകിയത്